നമസ്കാരം. കോൺഗ്രസ് നിലവിൽ എത്രമാത്രം ദയനീയാവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഒരു കാലത്ത് ഭാരതം ഭരിച്ചിരുന്ന പാർട്ടിയുടെ തകർച്ച എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്തയാണ് ഈയിടെ പുറത്തു വന്നത്. സംഗതി മറ്റൊന്നുമല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പുതിയ പ്രതിജ്ഞയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത്. സത്യമായിട്ടും കൂറുമാറില്ല, ദൈവമാണ് സത്യം, ഇതാണ് പുതിയ പ്രതിജ്ഞാ വാചകം. ഗോവയിൽ സ്ഥാനാർത്ഥികളെ കൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു പ്രതിജ്ഞ എടുപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും കൂറുമാറാതിരിക്കാൻ സ്ഥാനാർത്ഥികളെ പള്ളികളിലും അമ്പലങ്ങളിലും എത്തിച്ചാണ് കോൺഗ്രസ് പ്രതിജ്ഞ എടുപ്പിച്ചിരിക്കുന്നത്. ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കോൺഗ്രസിന്റെ ഈ വിചിത്രമായ നടപടി അരങ്ങേറിയിരിക്കുന്നത്. February 14 നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതുവരെ പ്രഖ്യാപിച്ച 36 സ്ഥാനാർത്ഥികളെയും കൊണ്ട് ജയിച്ചാലും പാർട്ടിക്കൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് പ്രതിജ്ഞ എടുപ്പിച്ചത്. പനാജിയിലെ മഹാലക്ഷ്മി ക്ഷേത്രത്തിലും കൊങ്കണിയിലെ ബാംബോലിം ക്രോസിലെ പള്ളിയിലും ബെറ്റിമിലെ മുസ്ലിം പള്ളിയിലും എത്തിയാണ് ഇന്നലെ സ്ഥാനാർത്ഥികൾ പ്രതിജ്ഞ എടുത്തത്. ജയിച്ചു കഴിഞ്ഞ് നേതാക്കൾ BJP യിലേക്ക് പോകുന്ന പശ്ചാത്തലത്തിലാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥികളെ കൊണ്ട് കൂറുമാറില്ലെന്ന് പ്രതിജ്ഞ എടുപ്പിക്കേണ്ട അവസ്ഥയിലേക്ക്, അതായത് ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയത്. ഇതിൻ്റെ ചിത്രങ്ങൾ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാണവുമില്ലാതെ കോൺഗ്രസ് പങ്കുവയ്ക്കുകയും ചെയ്തു. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. കോൺഗ്രസ് MLA മാർ കൂട്ടത്തോടെ BJP യിലേക്ക് കൂറുമാറുകയായിരുന്നു. ഗോവയിൽ 17 MLA മാരുണ്ടായിരുന്ന കോൺഗ്രസിന് നിലവിൽ 2 പേർ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഗോവയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാക്കളായ P ചിദംബരം, ദിനേശ് ഗുണ്ടറാവു, ഗോവ കോൺഗ്രസ് അധ്യക്ഷൻ ഗിരീഷ് ചോദങ്കർ, മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവുമായ ദിഗംബർ കാമത്ത് തുടങ്ങിയവരും സ്ഥാനാർത്ഥികളോടൊപ്പം ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു പ്രതിജ്ഞ എടുപ്പിച്ചെങ്കിലും സ്ഥാനാർത്ഥികളെ കോൺഗ്രസിൽ തന്നെ പിടിച്ചു നിർത്താമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വപ്നം കാണുന്നത്. മുൻപ് കോൺഗ്രസ് MLA മാരെ റിസോർട്ടുകളിലേക്കും മറ്റും മാറ്റിപ്പാർപ്പിച്ച് പൂട്ടിയിടേണ്ട ഗതികേടിലായിരുന്നു കോൺഗ്രസ്. അതുകൊണ്ടൊന്നും യാതൊരുവിധ കാര്യവുമില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് കോൺഗ്രസിന് ഇത്തരമൊരു പ്രതിജ്ഞ എടുപ്പിക്കേണ്ടി വന്നത്. എന്തായാലും BJP പേടിയാൽ വിറച്ചിരിക്കുന്ന കോൺഗ്രസ് എന്തൊക്കെ തരികിട പരിപാടി കാണിച്ചിട്ടും കാര്യമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും തത്വമയി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.